ഉച്ചയോടുകൂടി ബിപോർച്ചോഴി തീരത്തേക്ക് തീരത്ത് പ്രവേശിക്കുമെന്നാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയുക. അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അനുസരിച്ച് 180 കിലോമീറ്റർ വേഗത, അതായത് ഈ ബിപോർച്ചോഴി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞത് ഗുജറാത്ത് തീരത്തിനും പാകിസ്ഥാനിലെ കറാച്ചി തീരത്തിനും ഇടയിലാണ്. ഇനി ഉച്ചയോടുകൂടി തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് തീരത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. തീരത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. തീരത്ത് പ്രവേശിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിന് അതീവ ജാഗ്രത വേണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗരാഷ്ട്ര കച്ച് മേഖലയിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അതീവ ജാഗ്രത വേണമെന്നുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാറ്റിൻ്റെ വടക്ക് ദിശയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കരയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ അതിതീവ്ര ചുഴലിക്കാറ്റായിരുന്ന ബിപോർജോയി തീവ്ര ചുഴലിക്കാറ്റായി ഇതിനിടയിൽ ശക്തി കുറഞ്ഞിരുന്നു. അതിനുശേഷം അപ്പോഴും 180 കിലോമീറ്റർ വരെ വേഗതയിൽ അത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കരയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏത് രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്ന് സൗരാഷ്ട്രയും ഒന്ന് കച്ച്. ഈ രണ്ട് മേഖലയിലുമാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബിപോർച്ചോഴി ചുഴലിക്കാറ്റിൻ്റെ ശക്തി ഇത്രയും കൂടുതലായത് കാരണം കേരള തീരത്ത് കാറ്റ് വീശുന്നതും ശക്തി കുറഞ്ഞിട്ടുണ്ട്. കേരള തീരത്ത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലവർഷക്കാറ്റൊക്കെ വളരെ സജീവമായി വീശിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാരണം കാലവർഷക്കാറ്റ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ബിപോർച്ചോഴി ചുഴലിക്കാറ്റിൻ്റെ ആ വേഗതയിൽ കൂടിയാണ്. അതുകൊണ്ട് കേരള തീരത്ത് കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഒരുപക്ഷെ മഴ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നുണ്ട്.